കർമാനുസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കൊറോണ ഭീതി പടർത്തുമ്പോൾ അസാധാരണമായ നടപടികൾ സ്വീകരിക്കുന്നു. സ്കൂളുകൾ അടച്ചു, തിയേറ്ററുകൾ അടച്ചിടുന്നു. മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രം ഉൾപ്പെടെ രണ്ട് ചിത്രങ്ങളുടെ റിലീസ് മാറ്റി. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാധനാലയങ്ങൾ അടച്ചിടാനുള്ള നിർദ്ദേശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിലേക്ക് മാസപൂജയ്ക്ക് ഭക്തർ എത്തരുതെന്ന് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. മറ്റാരാധനാലയങ്ങളിലും ഇതുതന്നെയായിരിക്കും അവസ്ഥ. കേരളം എന്തായാലും ചരിത്രത്തിലില്ലാത്ത തരത്തിൽ അസാധാരണമായ നടപടികളാണ് സ്വീകരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വലിയ സംഭവം, ഒരു പകർച്ചവ്യാധിയെ പ്രതിരോധിക്കുവാനുള്ള വൻ നീക്കം ഇതുവരെയും കണ്ടിട്ടുണ്ടാകില്ല. അസാധാരണമായ നടപടികളിലേക്കാണ് കേരളം നീങ്ങുന്നത്. പൊതുജനങ്ങൾ കൂട്ടമായി ഒത്തുകൂടുന്നതും പൊതുസ്ഥലങ്ങളിൽ ഒന്നിക്കുന്നതുമെല്ലാം ഒഴിവാക്കാനാണ് നിർദ്ദേശം. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾ അനുസരിക്കേണ്ടതാണ്. കൂട്ടം കൂടുന്നതും മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നതുമെല്ലാം രോഗത്തിന്റെ കാഠിന്യം കൂടുവാൻ ഇടയാക്കും. രോഗത്തെ ശമിപ്പിക്കുവാൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാണ് ആരോഗ്യവകുപ്പിന്റെ ശ്രമം. വലിയ പ്രതിരോധ മാർഗങ്ങളാണ് സർക്കാരും ആരോഗ്യവകുപ്പും സ്വീകരിക്കുന്നത്. ശബരിമലയിൽ ഭക്തർ എത്തരുതെന്ന നിർദ്ദേശം വരുന്നതൊക്കെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. അഭ്യർത്ഥന ഭക്തജനങ്ങൾ കൈക്കൊള്ളുകയും മാസപൂജയ്ക്കായി ശബരിമലയിലേക്ക് വരുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു പറഞ്ഞു. വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട സന്ദർഭമാണിതെന്നും അതിനാൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇങ്ങനെയൊരു തീരുമാനം മാത്രമേ കൈക്കൊള്ളാനാകൂവെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഭക്തജനങ്ങൾ തങ്ങളോട് സഹകരിക്കണമെന്നും ഭക്തജനങ്ങൾ എത്തിയാൽ തടയുകയില്ലെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും ആളുകൾ കൂടുന്നത് ദോഷം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. രോഗം വ്യാപിക്കാൻ ഇത് കാരണമാകും. ഇത് കണക്കിലെടുത്ത് ഉത്സവങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചു. ശബരിമലയിൽ പൂജകൾ മാത്രം നടത്താം, ആളുകൾ ദർശനം ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ തിയേറ്ററുകൾ വരെ അടച്ചിടുന്ന നടപടി സംസ്ഥാനത്ത് ആദ്യമായാണ് ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചലച്ചിത്ര സംഘടനകളുടെ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. സിനിമാ തിയേറ്ററുകളിലും നാടകം പോലുള്ള പരിപാടികളും ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഉത്സവവും പെരുന്നാളും ചടങ്ങുകളും മാത്രമായി നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മോഹൻലാലിന്റെ ബിഗ് ബജറ്റ് ചിത്രം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ റിലീസിനൊരുങ്ങുകയായിരുന്നു. റിലീസ് തീയതികൾ മാറ്റുന്നതും തിയേറ്ററുകൾ അടച്ചിടുന്നതും കോടികളുടെ സാമ്പത്തിക നഷ്ടമാണ് ചലച്ചിത്ര മേഖലയ്ക്കും സർക്കാരിനും ഉൾപ്പെടെ വരുത്തുന്നത്. കൊറോണ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് കൊറോണ എത്തിക്കുന്നതും. കൊറോണ വൈറസ് കൂടുതൽ ആളുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്ഥിതി നിയന്ത്രിക്കാൻ കൂടുതൽ നടപടികളുമായി സർക്കാർ രംഗത്തെത്തുകയാണ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകളും ഈ മാസം മുഴുവൻ അടച്ചിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊറോണ വൈറസ് കൂടുതൽ ആളുകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്ഥിതി നിയന്ത്രിക്കാൻ കൂടുതൽ നടപടികളുമായി സർക്കാർ രംഗത്തെത്തുകയാണ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും ഈ മാസം മുഴുവൻ അടച്ചിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. CBSE, ICSE സ്കൂളുകൾക്കും ഈ അവധി ബാധകമായിരിക്കും. അതേസമയം SSLC പ്ലസ് ടു പരീക്ഷകൾ മാറ്റമില്ലാതെ നടക്കും. 7-ാം ക്ലാസുകൾ വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം 8-9 ക്ലാസുകളിലെ കുട്ടികൾക്കുള്ള പരീക്ഷ SSLC പ്ലസ് ടു പരീക്ഷകൾ നടത്തിയ ജാഗ്രതയോടെ ഈ മാസത്തിന് ശേഷം നടത്തപ്പെടും. മദ്രസ, അങ്കണവാടി, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമായിരിക്കും. അങ്കണവാടിയിൽ നിന്നും കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം വീടുകളിൽ എത്തിച്ചു നൽകും. വിദ്യാർത്ഥികളുടെ പരീക്ഷ ഉൾപ്പെടെ നടക്കുന്ന സമയത്ത് തന്നെയാണ് പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം 12 ആയി. 1116 പേർ നിരീക്ഷണത്തിലുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയ ആപത്തുകൾ ഒഴിവാക്കാൻ സർക്കാരും ജനങ്ങളും ഒന്നിച്ച് രംഗത്തിറങ്ങണമെന്നും കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വൈറസിനെ നേരിടാൻ കടുത്ത നടപടികളിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ് സർക്കാർ. സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കണമെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും നിർദ്ദേശിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.